നമസ്കാരം. ഒരു വേദനാ സംഹാരിയാണ് അപ്പോഫെക്ട് ടാബ്ലറ്റ്. റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് തുടങ്ങിയ അവസ്ഥകളിൽ വേദനയും വീക്കവും കുറയ്ക്കാൻ ഇത് ഉപയോഗിക്കുന്നു. പേശിവേദന, നടുവേദന, പല്ലുവേദന, ചെവിയിലും തൊണ്ടയിലും വേദന എന്നിവ ഒഴിവാക്കാനും ഇത് ഉപയോഗിക്കുന്നു. വിപ്കെയർ ഫാർമ ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. അസൈക്ലോഫെനാക്, പാരസെറ്റാമോൾ എന്നിവയാണ് ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ. അസൈക്ലോഫെനാക് ഒരു നോൺ സ്റ്റെറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി മെഡിസിനാണ്. ശരീരത്തിലെ വീക്കം, വേദന എന്നിവയ്ക്ക് കാരണമാകുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻസിന്റെ ഉൽപ്പാദനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന സൈക്ലോ ഓക്സിജനേസ് എന്ന എൻസൈമിനെ തടഞ്ഞുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നു. ശരീരത്തിൽ കാണപ്പെടുന്ന വിവിധ കോശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പോലെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ലിപ്പിഡ് കോമ്പൗണ്ട്സ്, അതായത് കൊഴുപ്പ് സംയുക്തങ്ങളാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. പലതരത്തിലുള്ള ഫിസിയോളജിക്കൽ പ്രക്രിയകളെ നിയന്ത്രിക്കുന്നതിൽ അവ നിർണായക പങ്കുവഹിക്കുന്നു. വീക്കം, വേദന, പനി, രക്തം കട്ട പിടിക്കൽ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കൽ എന്നിവയുൾപ്പെടെ വിവിധ ശാരീരിക പ്രവർത്തനങ്ങളിൽ അവ ഉൾപ്പെടുന്നു. കോശങ്ങൾക്ക് കേടുപാടുകളുള്ള ഭാഗങ്ങളിൽ ഇവ ഉണ്ടാവുകയും രോഗം ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായി വീക്കം, വേദന, പനി എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ചില പ്രോസ്റ്റാഗ്ലാൻഡിനുകൾ രക്തം കട്ട പിടിക്കുന്നതിന് നിർണായകമായ പ്ലേറ്റ്ലെറ്റ് അഗ്രഗേഷനും വാസ കോൺസ്ട്രിക്ഷനും സപ്പോർട്ട് ചെയ്യുന്നു. പ്രോസ്റ്റാഗ്ലാൻഡിൻ രക്തക്കുഴലുകളുടെ വികാസത്തിനോ സങ്കോചത്തിനോ കാരണമാകും. ഇത് ബ്ലഡ് സർക്കുലേഷനെയും രക്തസമ്മർദ്ദത്തെയും ബാധിക്കുന്നു. രക്തക്കുഴലുകൾ അവയുടെ ചെറിയ പേശികളാൽ ചുരുങ്ങുന്നതാണ് വാസ കോൺസ്ട്രിക്ഷൻ. ഇവ ചുരുങ്ങുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ സാവധാനത്തിലാവുകയോ തടസ്സപ്പെടുകയോ ചെയ്യുന്നു. രോഗങ്ങൾ, മരുന്നുകൾ, മാനസികാവസ്ഥകൾ എന്നിവ കാരണം വാസ കോൺസ്ട്രിക്ഷൻ ഉണ്ടാകാം. ആമാശയത്തിലെ അൾസർ തടയാൻ സഹായിക്കുന്ന മ്യൂക്കസ്, ബൈകാർബണേറ്റ് എന്നിവയുണ്ടാകുന്നത് കൂട്ടുകയും ആമാശയപാളിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. യൂട്രസിന്റെ സങ്കോചങ്ങളെ ഉത്തേജിപ്പിച്ച് മെൻസ്ട്രൽ സൈക്കിൾ നിയന്ത്രിക്കുന്നു. വൃക്ക സംബന്ധമായ ബ്ലഡ് ഫ്ലോയും സോഡിയം, വെള്ളം എന്നിവ പുറത്തു പോകുന്നതും നിയന്ത്രിക്കുന്നു. ശരീരത്തിന്റെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു എൻസൈമാണ് സൈക്ലോ ഓക്സിജനേസ് അഥവാ COX. ഇത് ഫാറ്റി ആസിഡായ അരാച്ചിഡോണിക് ആസിഡിനെ പ്രോസ്റ്റാഗ്ലാൻഡിൻസുകളാക്കി മാറ്റുന്നു. ഇത് പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്. COX-1 ശരീരത്തിൽ എപ്പോഴുമുള്ളതാണ്. ആമാശയപാളി സംരക്ഷിക്കുന്നത് പോലുള്ള സാധാരണ ശാരീരിക പ്രവർത്തനങ്ങൾ ഇവ നിലനിർത്തുന്നു. ഇത് ഗ്യാസ്ട്രിക് മ്യൂക്കോസൽ ലൈനിംഗ് നിലനിർത്താനും വൃക്കകളിലെ രക്തയോട്ടം നിയന്ത്രിക്കാനും രക്തം കട്ട പിടിക്കുന്നതിനുള്ള പ്ലേറ്റ്ലെറ്റ് പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യുന്നതിനും സഹായിക്കുന്നു. ആമാശയം, കുടൽ, വൃക്കകൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നിവയിൽ കാണപ്പെടുന്നു. COX-2 എന്നത് പ്രധാനമായും വീക്കം സംഭവിക്കുന്ന സ്ഥലങ്ങളിലും വീക്കമുണ്ടാക്കുന്നവയോടുള്ള പ്രതികരണമായും ഉണ്ടാകുന്നു. വീക്കം സംഭവിച്ച ടിഷ്യൂകൾ, തലച്ചോറ്, വൃക്കകൾ എന്നിവയിലാണ് ഇവ കാണപ്പെടുന്നത്. COX-2 ഇൻഹിബിറ്ററുകൾ സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് എന്നിവയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നത് പോലുള്ള ഹൃദയത്തിൻ്റെ അപകട സാധ്യതകൾ ഉണ്ടാക്കുന്നു. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് എന്നിവയ്ക്കും നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ മസ്കുലോസ്കെലറ്റൽ വേദന എന്നിവയ്ക്കും അസൈക്ലോഫെനാക് ഉപയോഗിക്കുന്നു. സന്ധിവാദത്തിന്റെ ഏറ്റവും സാധാരണമായ രൂപമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. സന്ധികളുടെ അറ്റം സംരക്ഷിക്കുന്ന കുഷൻ പോലുള്ള തരുണാസ്ഥിക്ക് നാശം സംഭവിക്കുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. ഇത് സാധാരണയായി കൈകൾ, കാൽമുട്ടുകൾ, ഇടുപ്പ്, നട്ടെല്ല് എന്നിവയിലെ സന്ധികളെയാണ് ബാധിക്കുന്നത്. ഇത് വേദന, കാഠിന്യം, ചലനശേഷി കുറയൽ എന്നിവയ്ക്ക് കാരണമാകുന്നു. വിട്ടുമാറാത്ത ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അതായത് ഇത് ജോയിൻസിൽ വിട്ടുമാറാത്ത വീക്കമുണ്ടാക്കുന്നു. ഇത് പ്രധാനമായും സന്ധികളെയാണ് ബാധിക്കുന്നതെങ്കിലും സ്കിൻ, കണ്ണുകൾ, ശ്വാസകോശം, ഹൃദയം, രക്തക്കുഴലുകൾ എന്നിവയുൾപ്പെടെ ശരീരത്തിൻ്റെ ഏത് ഭാഗങ്ങളെയും ബാധിക്കാം. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതായത് രോഗപ്രതിരോധ സംവിധാനം ശരീരത്തിൻ്റെ കോശങ്ങളെ തെറ്റായി ആക്രമിക്കുന്നു. ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് പ്രധാനമായും നട്ടെല്ലിനെ ബാധിക്കുന്ന ഒരുതരം സന്ധിവാദമാണ്. ഇത് നട്ടെല്ലിൻ്റെ സന്ധികളിൽ വീക്കമുണ്ടാക്കുന്നു. കാലക്രമേണ ഇത് വെർട്ടിബ്രി അഥവാ കശേരുകൾ ഒന്നിച്ചു ചേരാൻ ഇടയാക്കുകയും ശരീരം വളഞ്ഞു പോകുന്ന അവസ്ഥയിലായിരിക്കുകയും ചെയ്യുന്നു.
ശരീരത്തിൻ്റെ പിന്നിൽ താഴ്ഭാഗത്ത് നിന്നാണ് ഇതിൻ്റെ വേദന ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് നട്ടെല്ല് പെൽവിസുമായി ചേരുന്ന ഭാഗത്തും സാക്രോലിയാക് സന്ധികളിലും. നട്ടെല്ല് പെൽവിസുമായി ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് സാക്രോലിയാക് സന്ധികൾ. ഇത് നട്ടെല്ലിൻ്റെ അടിയിൽ ഇരുവശത്തുമായി സ്ഥിതി ചെയ്യുന്നു. തരുണാസ്ഥി, നാരുകളുള്ള ടിഷ്യൂ എന്നിവയാൽ ഇത് നിർമ്മിച്ചിരിക്കുന്നു. നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ശരീരത്തിൽ നിന്നും കാലുകളിലേക്ക് ഭാരം താങ്ങുന്നതിൽ ഇവ നിർണായകമാണ്. ഇവ സാധാരണയായി സ്റ്റേബിൾ ആണെങ്കിലും മുറിവുകളോ വീക്കമോ ഉണ്ടായാൽ വേദനയ്ക്കും അസ്വസ്ഥതയ്ക്കും കാരണമാകുന്നു. ഇവയുടെ വീക്കം സാക്രോഇലൈറ്റിസ് എന്ന് വിളിക്കപ്പെടുന്നു. ഇത് പലപ്പോഴും അങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് പോലുള്ള അവസ്ഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ സന്ധികൾക്കുണ്ടാകുന്ന ട്രോമ, ഗർഭാവസ്ഥയിലും ഡെലിവറി സമയത്തും ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ്, സന്ധികളിലുണ്ടാകുന്ന വർദ്ധിച്ച സ്ട്രെസ്, കൂടുതലായി കുനിയുകയോ വളയുകയോ ചെയ്യുന്നത് ഒക്കെ ഇതിന് കാരണമാകുന്നു. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ജനറ്റിക് റീസൺസ് കൊണ്ടും ഇതുണ്ടാകാം. നട്ടെല്ലിൻ്റെ താഴത്തെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സങ്കീർണമായ അസ്ഥികളുടെ സ്ട്രക്ചറാണ് പെൽവിസ്. ഇത് ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തെ ഭാരം താങ്ങുന്നു. ബ്ലാഡർ, കുടൽ, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് തുടങ്ങിയവയെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇത് പേശികൾ, ലിഗ്മെന്റുകൾ, ടെൻഡോണുകൾ എന്നിവയ്ക്ക് അറ്റാച്ച്മെന്റ് പോയിന്റുകൾ നൽകുന്നു. പെൽവിസ് സ്ത്രീകളിൽ ബെർത്ത് കനാൽ ഉണ്ടാക്കുന്നു. ടെൻഡോണുകൾ പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന കട്ടിയുള്ള നാരുകൾ പോലുള്ള സ്ട്രക്ചറാണ്. ഇവ ശക്തിയും ഫ്ലെക്സിബിലിറ്റിയും ഉണ്ടാക്കുന്ന കൊളാജൻ എന്ന പ്രോട്ടീൻ അടങ്ങിയതാണ്. ഇവിടെ നിലവിലുണ്ടായിരുന്ന ഒരു മരുന്നിന്റെ മോഡിഫൈഡ് വെർഷനാണ് അസക്ലോഫെനാക്. വേദനയും വീക്കവും ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന ഒരു നോൺ സ്റ്റെറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി മെഡിസിനാണിത്. 19th century അവസാനം അമേരിക്കൻ കെമിസ്റ്റായ ഹാർമൺ നോർത്ത്റോപ്പ് മോഴ്സ് ആണ് പാരസെറ്റാമോൾ കണ്ടുപിടിച്ചത്. അസറ്റാമിനോഫൻ എന്നും ഇതറിയപ്പെടുന്നു. ഇതൊരു ആന്റി പൈററ്റിക് മെഡിസിനാണ്, അതായത് പനി കുറയ്ക്കാൻ സഹായിക്കുന്ന മരുന്ന്. ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമായ ഹൈപ്പോതലാമസിനെ അഫക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ശരീരത്തിൻ്റെ തെർമോസ്റ്റാറ്റ് ക്രമീകരിച്ചുകൊണ്ട് ഉയർന്ന ചൂട് സാധാരണ നിലയിലാക്കാൻ ആന്റി പൈററ്റിക് സഹായിക്കുന്നു. ഇതൊരു നോൺ സ്റ്റെറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻ കൂടിയാണ്, അതായത് വേദനയും വീക്കവും കുറയ്ക്കാൻ സഹായിക്കുന്നു. ആന്റി പൈററ്റിക്സ് സൈക്ലോ ഓക്സിജനേസ് എൻസൈമിനെ തടയുന്നു. ഇത് വീക്കം, വേദന, പനി എന്നിവ കൂട്ടുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻസിൻ പോലുള്ള പദാർത്ഥങ്ങളുടെ അളവ് കുറയ്ക്കുന്നു. അതിനാൽ ഹൈപ്പോതലാമിക് ഹീറ്റ് റെഗുലേറ്റിംഗ് സെൻറ്ററിൻ്റെ സെറ്റ് പോയിന്റ് കുറയ്ക്കുകയും അങ്ങനെ ശരീരത്തിൻ്റെ ഉയർന്ന ടെമ്പറേച്ചർ കുറയുകയും ചെയ്യുന്നു. മെഡിസിൻ്റെ മുഴുവൻ കോഴ്സും പൂർത്തിയാക്കണം. രോഗത്തിന് ആശ്വാസം ലഭിച്ചാലും മരുന്ന് നിർത്തരുത്. ഇത് രോഗാവസ്ഥ കൂട്ടാനിടയാക്കും. മറ്റ് മെഡിസിനുകളെ പോലെ അപ്പോഫെക് ടാബ്ലറ്റിനും ചില സൈഡ് എഫക്ട്സുകളുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളായ ഓക്കാനം, ഛർദി, കോൺസ്റ്റിപ്പേഷൻ, ഡയേറിയ, ദഹനക്കേട്, നെഞ്ചരിച്ചിൽ, വയറുവേദന എന്നിവ ഇതുണ്ടാക്കുന്നു. കേന്ദ്ര നാഡീവ്യൂഹത്തിൻ്റെ പ്രശ്നങ്ങളായ തലകറക്കം, തലവേദന, മയക്കം എന്നിവയും സ്കിൻ റിയാക്ഷൻസായ റാഷസ്, ചൊറിച്ചിൽ എന്നിവയ്ക്കും ഇത് കാരണമാകുന്നു. ദഹനനാളത്തിൻ്റെ പ്രശ്നങ്ങളായ വയറ്റിലെ അൾസർ, ബ്ലീഡിംഗ് കൂടാതെ ഹൃദയാഘാതം, സ്ട്രോക്ക്, ഹൈപ്പർ ടെൻഷൻ, വൃക്കകളെ ബാധിക്കുന്ന നീർവീക്കത്തിലേക്ക് നയിക്കുന്ന ദ്രാവകം നിലനിർത്തൽ, കരൾ എൻസൈമുകളുടെ വർദ്ധനവായ ഹെപ്പറ്റൈറ്റിസ്, മുഖം, നാവ്, ചുണ്ടുകൾ, തൊണ്ട എന്നിവയുടെ വീക്കം, ശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്നിവയും ഇതിൻ്റെ ഗുരുതരമായ ചില പാർശ്വഫലങ്ങളിൽ പെടുന്നവയാണ്. ഇവ താൽക്കാലികമാണെങ്കിലും ഗുരുതരമാവുകയോ സ്ഥിരമായി നിലനിൽക്കുകയോ ചെയ്താൽ ഡോക്ടറെ വിവരമറിയിക്കേണ്ടതാണ്. ഇത് ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നത് സൈഡ് എഫക്ട്സിൻ്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കുന്നു. മദ്യം കഴിക്കുന്നത് വയറ്റിലെ ബ്ലീഡിംഗ് വർദ്ധിപ്പിക്കുന്നതിനാൽ മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ മദ്യം ഒഴിവാക്കേണ്ടതാണ്. എല്ലാ ദിവസവും ഒരേ സമയം തന്നെ മെഡിസിൻ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ബ്ലഡിൽ മെഡിസിൻ്റെ അളവ് നിലനിർത്താൻ സഹായിക്കും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ അളവിൽ പറയുന്ന കാലയളവ് വരെ മെഡിസിൻ കഴിക്കുക. പ്രഗ്നൻസി സ്റ്റേജിലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴും മെഡിസിൻ ഉപയോഗിക്കുന്നതിന് മുൻപ് മെഡിക്കൽ അഡ്വൈസ് തേടേണ്ടതാണ്. ഇത് എല്ലാവർക്കും യോജിക്കുന്ന മെഡിസിൻ ആകണമെന്നില്ല. ഹൃദയം, കരൾ, വൃക്ക, വയറ്റിൽ അൾസർ എന്നിവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളുണ്ടെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടിയ ശേഷം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക. ഒപ്പം കഴിക്കുന്ന മറ്റു മരുന്നുകളെക്കുറിച്ചും ഡോക്ടറോട് പറയേണ്ടതാണ്. കാരണം ഇതിന് മറ്റ് ചില മെഡിസിനുകളുമായി ഇൻ്ററാക്ട് ചെയ്യാൻ
കഴിയുന്നതാണ്. എപ്പോഴെങ്കിലും മെഡിസിൻ കഴിക്കാൻ മറന്നുപോയാൽ ഉടൻ തന്നെ അത് കഴിക്കുക. എന്നാൽ അടുത്ത ഡോസിനുള്ള സമയമായാൽ അധിക ഡോസ് എടുക്കാതെ ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ കഴിക്കുക. ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.